കോവിഡ് കാലത്ത് ഇലക്ഷൻ വയ്ക്കേണ്ട ഒരു കാര്യമില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ കുഴപ്പമില്ല. മാറ്റി വെക്കുന്നതായിരിക്കും എന്റെ സജഷൻ. കോവിഡ് കാലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തണോ വേണ്ടോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. തെരഞ്ഞെടുപ്പ് വേണമല്ലോ, പുതിയ പഞ്ചായത്ത് പഞ്ചായത്തിൽ പുതിയ മെമ്പർമാർ വരണമല്ലോ, നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടേ? കോവിഡിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടത്തുന്ന നല്ലതാണ്. ഇലക്ഷൻ നടക്കട്ടെ, ഇലക്ഷൻ്റെ പ്രൊസീജിയർ നടക്കട്ടെ. അതിൽ നമ്മൾ കോവിഡ് എന്ന് പറഞ്ഞ് എപ്പോഴും വീട്ടിയിരിക്കാൻ പറ്റില്ലല്ലോ. കോവിഡ് ഒരു സൈഡിൽ പോയിക്കോട്ടെ, നമ്മൾ ഒരു സൈഡിൽ പോകട്ടെ. കാരണം ഒരുപാട് പേര് ഒരുമിച്ച് കൂടുന്ന സ്ഥലമല്ലേ വോട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥല ആ ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ നടത്തുന്നത് ചീത്തയായിട്ടാണ് തോന്നുന്നത്. നടത്തണം, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിന്ന് ആ ഒരു രീതിയിൽ നോക്കണം. നടക്കുന്നത് നല്ലതല്ല, ഈ ക്രൗഡ് കൂടും, ഈ അസുഖം വീണ്ടും വ്യാപിക്കാനാണ് സാധ്യത. അത് പിന്നീട് കുറച്ചുകൂടെ നീട്ടുന്നതായിരിക്കും നല്ലത്. കാരണം കോവിഡ് എന്ന് പറയുന്നത് തന്നെ ഒരു പറ്റിപ്പാണെന്നുള്ളത് നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയല്ലേ. കാരണം അന്ന് 7000 അല്ല 10 പേർക്ക് വന്നപ്പോൾ മൊത്തം അടച്ചിട്ട്, ഇപ്പോൾ 7000 പേർക്ക് വന്നപ്പോൾ അടച്ചിട്ടിട്ടില്ലല്ലോ. അപ്പോഴേ മനസ്സിലാവല്ലോ കോവിഡ് പറ്റിപ്പാണെന്നുള്ളത്. ഇത് നമ്മൾ കോവിഡ് വരുമ്പം കോവിഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂട്ടിയിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇറങ്ങിക്കൊണ്ടിരുന്നാൽ പ്രശ്നമില്ല, നമ്മൾ പിടിച്ച് അടച്ചിടുന്നതാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്. കോവിഡ് കൊണ്ട് ആരും അങ്ങനെ ഒരുപാട് പേരും മരിക്കുന്നില്ലല്ലോ, മറ്റ് കാരണങ്ങൾ കൊണ്ടുള്ളവരല്ലേ മരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. തിരഞ്ഞെടുപ്പ് നടന്നോട്ടെ, അതാണ് നല്ലത്. തിരഞ്ഞെടുപ്പ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുന്ന തിരഞ്ഞെടുപ്പാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ നടക്കുന്നതിന്. കോവിഡ് കാലത്ത് ഇലക്ഷൻ വയ്ക്കേണ്ട ഒരു കാര്യവും ഇല്ലാത്ത തന്നെ ആര് പോയി വോട്ട് ചെയ്യാൻ പോയി ഈ പ്രശ്നത്തിൽ അഞ്ച് പേരെ നിൽക്കാൻ പാടുള്ളൂ. അഞ്ച് പേര് കൂടുതൽ വോട്ട് ചെയ്യണം പോകണമെന്ന് പറഞ്ഞാൽ ആര് പോകാൻ രോഗം പറഞ്ഞെടുത്ത് ഒരഭിപ്രായവുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലതാണെന്ന് വെച്ചാൽ നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കണ്ടീഷൻസൊക്കെ അറിയാമല്ലോ, വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. നമുക്ക് ഈ രോഗം കൂടാനേ സാധ്യതയുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനേക്കാൾ ഇപ്പോഴും തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും എൻ്റെ സജഷൻ. ജനങ്ങളുടെ പ്രതികരണം നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങളുടെ പ്രതികരണം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്യാമറമാൻ കെബിനോടൊപ്പം മലയാളം എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി ആനിശന്ദ്രൻ.